ഭയങ്കര ഫ്രണ്ട്ലിയാണ് ഈ ഒരു ഹാംസ്റ്റർ. ഇതോടാ കടിയിട്ടിയാ കടിയിട്ടിയാ. ഷാരോൺ ലോക്സിന്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ കയ്യിലുള്ള ഹാംസ്റ്ററിനെ പരിചയപ്പെടുത്തുന്നതാണ്. അതായത് വെള്ള എലി എന്നൊക്കെ വിളിക്കും. അപ്പം ആ ഒരു വിഭാഗം എലിയെ നമ്മളിന്ന് നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നതാണ്. എല്ലാവരും കമൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു നമ്മുടെ ഏറുമാറത്തിൻ്റെ സെക്കൻഡ് പാർട്ട് എവിടെ നിന്ന് വെച്ചുകൊണ്ട്. അപ്പം മഴ കാരണം നമുക്ക് ബാക്കി മീനുകളെ പണി ചെയ്യാൻ പറ്റിയിട്ടില്ല. വേറൊന്നുമല്ല, നമ്മുടെ ഓലകൾ വെട്ടിയിട്ട് ഉണങ്ങിയിട്ടില്ല ഇത്ര നാളായിട്ട്. അപ്പോൾ അത് ഓല ഉണങ്ങാണ്ട് നമുക്ക് ബാക്കി പണി നടക്കില്ല. സോ അത് അടുത്തുള്ളിൽ വരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഹാംസ്റ്ററിനെ കുറിച്ചുള്ള വീഡിയോ ആണ്. അപ്പോൾ വീടിനകത്താണ് ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. സോ ക്ലാരിറ്റി നല്ല രീതിയിൽ കുറവുണ്ടാവും അവർക്ക്. വീടിനകത്തായതുകൊണ്ട് ലൈറ്റ് കുറവായതുകൊണ്ട് ക്ലാരിറ്റി കുറവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ക്ഷമിക്കുക. സോ ഇപ്പോൾ കാണിക്കാന്ന് പറഞ്ഞാൽ എൻ്റെ ഞാൻ വളർത്തുന്ന ചെറിയൊരു സംഭവം ഉണ്ട് ഇവിടെ. അപ്പോൾ അതിനൊന്നും ജസ്റ്റ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി ഈ വീഡിയോ ചെയ്യുന്നത്. വേറൊന്നുമല്ല, നിങ്ങൾക്ക് എലിയെ കണ്ടിട്ടുണ്ടാവും, നമ്മുടെ വീടിനകത്തൊക്കെ ഉണ്ടാവുന്ന എലിയെ കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഇത് ഒരു വെള്ള എലിയാണ്, നിങ്ങൾ പല സിനിമയിൽ കണ്ടിട്ടുണ്ടാവും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ജാക്ക് ഡാനിയൽ സിനിമയിൽ ദിലീപ് വളർത്തുന്ന ഒരു എലിയെ കണ്ടിട്ടുണ്ടാവും, ട്രെയിൻ തന്നെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു എലിയെ ഞാൻ വളർത്തുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ പേര് അറിയപ്പെടുന്നത് സിറീൻ ഹാംസ്റ്റർ എന്നാണ് അറിയപ്പെടുന്നത്. ഹാംസ്റ്റർ എന്നാണ് ഈ ഒരു വിഭാഗം എലികളൊക്കെ അറിയപ്പെടുന്നത്. ഇപ്പം ഞാൻ മേടിച്ചിരിക്കുന്ന എന്ന് പറയുന്നത് സിറിയൻ ഹാംസ്റ്റർ ആണ്. അതുപോലെ വെറൈറ്റി കുറേ മോഡലുകളൊക്കെ ഉണ്ട്. അതായത് റഷ്യൻ ഹാംസ്റ്റർ ഉണ്ട്, അങ്ങനെ ഒത്തിരി ബ്രീഡുകൾ ഇതിൻ്റെ ഇതിൽ തന്നെ ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞത് നോർമലായിട്ടുള്ളൊരു ഹാംസ്റ്റർ ആണ്, അതായത് സിറിയൻ ഹാംസ്റ്റർ എന്ന് പറയും. അത് നല്ല രീതിയിൽ നമ്മുടെ ഉണങ്ങിയൊക്കെ ചെയ്യും. അപ്പം ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് അതിനെ വീഡിയോ ഒക്കെ കാണിച്ചത് ഇപ്പം അത് പ്രസവിച്ച് കിടക്കണേ. അപ്പം കുഞ്ഞുങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ ഈ കാണുന്ന ഒരു അക്കോറിയത്തിലാണ് നമ്മൾ ഈ ഹാംസ്റ്ററിനെ വളർത്തുന്നത്. ഇപ്പം ഇവിടെ കിടക്കേണ്ടത് ഈ ഒരു ഇത് മെയിലും ഇത് ഫീമെയിലായി കിടക്കണത്. ഈ അക്കോറിനകത്തിട്ട് നമ്മൾ നടത്തണം. കാരണം അക്കോറിനകത്താകുമ്പോൾ നിങ്ങൾക്ക് പുറത്തേക്ക് ചാടി പോകാൻ പറ്റുമെന്നില്ല. അതുകൊണ്ടാണ് ഞാൻ നടത്തുന്നത്. ഈ കാണതിൻ്റെ ബോട്ടിലാണ് കേട്ടോ വെള്ളം കുടിക്കാൻ പോലും. ഇവിടെ നമ്മൾ ഒരു ബോൾ ഇട്ടിട്ടുണ്ട്. ഈ ബോളിൽ കൂടെ തുട്ടയുമ്പേക്കും വെള്ളം വരും. അങ്ങനെയാണ് നിങ്ങൾ വെള്ളം കുടിക്കണത് തന്നെ. ഇത് ഹാംസ്റ്ററിന് വേണ്ടി നിർമ്മിച്ചേക്കുന്ന ഒരു ബോട്ടിലാണ്. ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഞാൻ സെപ്പറേറ്റ് അങ്ങനെ വേണമെന്നല്ല. ഈ ബ്രീഡിങ് ടൈമൊക്കെ കഴിഞ്ഞ് ഇതിപ്പോൾ ഡെലിവറി കഴിഞ്ഞാൽ ഈ ഒരു ഹാംസ്റ്റർ ഡെലിവറി കഴിഞ്ഞപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ഇപ്പം ഈ തള്ളിരിക്കണേല അതിൽ തന്നെ കുഞ്ഞുങ്ങളുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇപ്പോഴത്തേക്ക് നോക്കിയാൽ കാണാം ഒരു കുഞ്ഞുകൊണ്ട് ഇരിക്കുന്നുണ്ട്. എഴുന്നേച്ച് പോകുന്നേക്കണേ. ഇതിനകത്ത് ഇപ്പം ആൾക്കാർ കൂടി കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ക്യാമറയും ആൾക്കാരൊക്കെ ആളെ നിൽക്കണോണ്ടാണ് തള്ള അങ്ങനെ കാണിക്കണുണ്ട്. കുഞ്ഞുങ്ങളെ പുറത്തേക്ക് കാണിക്കില്ല, ആൾക്കാരാരെയും കാണിക്കാണ്ട് ഇങ്ങനെ ഒളിപ്പിച്ച് ഇങ്ങനെ വിളിപ്പിക്കും. പിന്നെ ഇതിന് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഒച്ചമ്പേളും കാര്യങ്ങളൊന്നും ഇങ്ങനെ ഉണ്ടാവാൻ പാടില്ല. കാരണം ഇപ്പൊ പരിചയത്തിൽ ഒരാൾ വന്നാൽ അല്ലെങ്കിൽ ഒച്ചപ്പാട് കാര്യങ്ങളുണ്ടായ ടിവിയുടെ ഒച്ച കഴിഞ്ഞാൽ ഈ നിങ്ങൾ ചത്തു, അതായത് തള്ള തന്നെ ഇതിന്റെ കുഞ്ഞുങ്ങളെ തിന്നുകളയും. എനിക്കങ്ങനെ അനുഭവം ആയിട്ടുണ്ട്. ആദ്യത്തെ ഹാംസ്റ്ററിന്റെ ഡെലിവറിയിൽ 5 കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ 5 എണ്ണത്തിന് ഇതുകൊണ്ട് പറ്റുപറ്റി ഇതായിപ്പോയി. കാരണം അന്ന് ഒന്നാം തവണ ഉറുമ്പ് കയറിപ്പ് ഉറുമ്പ് കയറി കഴിഞ്ഞപ്പോൾ കുഞ്ഞുങ്ങളെല്ലാം ഈ തുറുമ്പ് കയറി ആകെ ഡാർക്കായി. അങ്ങനെ അതായത് നമ്മൾ ഉറുമ്പിനെ കളഞ്ഞ് തിരിച്ചു കൊണ്ടിട്ടപ്പോഴേക്കും കുറച്ച് ചെയ്ത് നോക്കിയപ്പോൾ സംഭവത്തിനെ കാണില്ല. അപ്പൊ മനസ്സിലായത് ഈ തള്ള തന്നെ കുഞ്ഞുങ്ങളെ കഴിച്ചെന്നുള്ളൂ. കാരണം ഡിസ്റ്റർബൻസ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ കുഞ്ഞുങ്ങളെ രക്ഷപ്പെടുത്താൻ നോക്കണാണ്. അത് മറ്റൊരു രീതിയിൽ നിന്ന് ശത്രുക്കളെ രക്ഷപ്പെടുത്താൻ നോക്കണാണ് സംഭവം. ഈ പ്രാവശ്യം ഞാൻ ഉണ്ടായപ്പോ ചെയ്തെന്ന് വെച്ചാല് ഈ ഒരു കാണുന്ന ഡപ്പിയിലേക്ക് സ്റ്റാൻഡൊക്കെ ഇറക്കി വെച്ച് ഞാനത് വെള്ളം ഫില്ല് ചെയ്ത്, കാരണം ഉറുമ്പ് കണക്കാണ് വെള്ളം ഫില്ല് ചെയ്ത് വെച്ചേക്കുന്നത്. പിന്നെ അതുപോലെ നമ്മൾ ചോക്ക് വെച്ച് വരച്ചിട്ടുണ്ട് ഇവിടെ. ഉറുമ്പ് കണക്കാണ് ചോക്ക് കൊണ്ട് വരച്ചിട്ടൊക്കെ ഉണ്ട്. ഇനി നമ്മളതിന് കൊടുക്കാനുള്ള ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ മെയിനായിട്ട് കൊടുക്കുന്ന ഗോതമ്പൊക്കെയാണ്. ഇനി അല്ലാണ്ട് നമുക്ക് കടയിലൊക്കെ ഇഷ്ടമായി ഫുഡ് മേടിക്കാൻ കിട്ടാൻ ഹാംസ്റ്ററുണ്ടാവും. നമ്മൾ ചിലവുള്ള രീതിയിലാണ് വളർത്തുന്നത്. ഗോതമ്പൊക്കെ നല്ല രീതിയിൽ തിന്നും. ഞാനൊരു ഹാംസ്റ്ററിനെ മേടിക്കണത് ഡിസംബർ 10-ാം തീയതിയാണ്. ഏകദേശം 5-ാം മാസം കഴിഞ്ഞു. ഒരു 5 മാസം കഴിയുമ്പോൾ തൊട്ട് ഇത് ബ്രീഡ് ചെയ്യാൻ പറ്റും നമുക്ക്. അപ്പോൾ ഇത് 25 ദിവസം കൂടുമ്പോൾ കൂടുമ്പോൾ പ്രസവിച്ചുകൊണ്ടിരിക്കുന്നു. അതിന് ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ബാക്കിയുള്ള മൃഗങ്ങളെ പോലെയല്ല, ഇത് 25 ദിവസം കൂടുമ്പോൾ പ്രസവിക്കും. എൻ്റെ ഇപ്പം 20 ഞാൻ പറഞ്ഞില്ല, ആദ്യത്തെ ഒരു ബ്രീഡിങ് കഴിഞ്ഞ് ആ കുഞ്ഞുങ്ങളെ പോയത് പിന്നെ 20 ദിവസം വേണ്ടിയുള്ള അടുത്തുണ്ടാവാനായിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഹാംസ്റ്ററിൻ്റെ കുഞ്ഞുങ്ങളെയൊക്കെ അതേ ഒരു ചെറിയൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റിയേക്കണേന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇത് കണ്ണൊന്നും തോന്നിട്ടില്ല. ഇപ്പോൾ ഏകദേശം ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ടില്ല, 1.5 ആഴ്ച ആയിട്ടേ ഉള്ളൂ. ഇപ്പോൾ ജസ്റ്റ് വീഡിയോ കഴിഞ്ഞ് പുറത്തേക്ക് എടുത്തുന്നുള്ളൂ. ഇത് ഇണങ്ങാനൊക്കെ തന്നെ ഈ ഇണങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളർത്താൻ തന്നെ ചോദിക്കുള്ളൂ. ഭയങ്കര ഫ്രണ്ട്ലിയാണ് ഈ ഒരു ഹാംസ്റ്റർ.
സിറിയൻ ഹാംസ്റ്റർ ആണ് ഫ്രണ്ട്ലി ആയിട്ടുള്ളത്. റഷ്യൻ ഹാംസ്റ്റർ ഒക്കെ ഇതിൻ്റെ അഗ്രസീവ് ആണ്, പെട്ടെന്നൊന്നും അങ്ങനെ ഇണങ്ങുന്നില്ല. ഹാംസ്റ്ററിന് നമ്മൾ ഈ ടേബിളിന് മേളിൽ ചെയ്യണമെന്നുണ്ടല്ല, നമ്മുടെ ഇവിടെ ഒരു പൂച്ചയുണ്ട്. അപ്പൊ ഇങ്ങനെ ഉള്ളതുകൊണ്ട് പൂച്ചയാണ് സ്വാഭാവിക ഇതിനെ പിടിക്കും. അപ്പൊ ഇവനുള്ളതുകൊണ്ടാണ് നമ്മളിപ്പോ ഇങ്ങനെ ടേബിളിന്റെ മേളിലേക്ക് വെച്ചേക്കണം, അല്ലെങ്കിൽ റൂമിന്റെ റൂമിലേക്കൊക്കെ ഗ്രൗണ്ട് പോലെ ചെയ്യുന്നില്ല. പിന്നെ അതിനനുസരിച്ച് പ്രിക്കോഷൻസ് എത്രയാണ് റൂം വരാണ്ട് നോക്കണം. അതുപോലെ തന്നെ പൂച്ച കാരണം ഒക്കെ ഉണ്ടെങ്കിൽ ഇത് സേഫ് ആയിട്ട് നോക്കണം. കാരണം ഇതിപ്പോ കുഴപ്പമൊന്നുമില്ല, ഇതിപ്പോ ഞാൻ മേടിച്ച് കൊണ്ട് ഈ ഹാംസനെ മേടിച്ച് അന്ന് മുതൽ തന്നെ പൂച്ചേന്റെ അടുത്ത് കാണിച്ച് കാണിച്ച് ഇപ്പൊ കമ്പനിയാക്കി ഇട്ടിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഇവനെന്തായാലും ചെയ്യുന്ന ഉറപ്പാണ്. കണ്ടു കഴിഞ്ഞാലും ഇങ്ങനെ നോക്കിയിരിക്കത്തുള്ളൂ, അങ്ങനെ ഉപദ്രവിക്കൊന്നുമില്ല. പക്ഷെ ആദ്യമായിട്ട് കാണാൻ ചിലപ്പോൾ പക്ഷേ എന്തിനു ചെയ്യുന്നൊക്കെ ഇരിക്കും. അപ്പൊ ഞങ്ങളുടെ വീട്ടിൽ പൂച്ച ഉണ്ടെങ്കിൽ തന്നെ അതിനനുസരിച്ച് കാരണം അറേഞ്ച് ചെയ്ത് ഇതിനെ മാറ്റി വെക്കി കാണാണ്ടിരിക്കുക, അങ്ങനെ എന്തെങ്കിലും ചെയ്യണം. ഞാനിതിന് ഒരു തുണിയുടെ മൂടിയിട്ടുണ്ടായിരുന്നു അത്യാവശ്യം. ഇപ്പൊ കുഞ്ഞുങ്ങൾ വലുതായതുകൊണ്ടാണ് തുണി ഞാൻ മാറ്റിയേക്കണത്. കാരണം നമ്മൾ അധികം ആൾക്കാർ കാണുന്നത് ഇതിന് പേടിയോ തള്ള പേടിച്ച് ഞാൻ പറഞ്ഞായിരുന്നു. തള്ള പേടിച്ചിട്ട് കുഞ്ഞുങ്ങൾക്ക് ഒന്നുള്ളത് മെയിൻ ആണ് ശ്രദ്ധിക്കേണ്ട കാര്യം. നിങ്ങളിപ്പോ ഇതിനെ മേടിക്കണമെങ്കിൽ തന്നെ ഒരു കാരണവശാലും നിങ്ങൾ ടി വിയുടെ റിവ്യൂ കൂടെ വെക്കരുത്. ഇപ്പൊ ഞാൻ റീഡിംഗ് പെർപ്പസിനാണ് മേടിച്ചത്, അല്ലാണ്ട് ഒത്തിരി പേര് കളിപ്പിക്കാനൊക്കെ മേടിക്കും ഒരാളത്തിനെ കേട്ട്. അപ്പൊ അങ്ങനെ മേടിക്കുമ്പോൾ ഒരു കാരണം നിങ്ങൾ ടി വിയുടെ റിവ്യൂ കൊണ്ടുപോയി ഈ ഒരു ഹാംസ്റ്ററിന്റെ കുഞ്ഞുങ്ങളെ വെക്കരുത്. കാരണം ടി വിയുടെ ഒച്ചയെ കേട്ടിട്ട് നിങ്ങൾ ചത്തുപോകാൻ ചാൻസ് ഉണ്ട്. സോ ഇതിന്റെ പേരിന് ഏകദേശം വരുന്നത് 1050 രൂപ 1000 രൂപയുടെ വില വരുന്നത്. വൈറ്റിനാണെങ്കിൽ 500 550 രൂപയും, അതുപോലെ ഇപ്പൊ ഈ മിക്സർ കളറിനൊക്കെ ആണെങ്കിൽ 500 രൂപ ആവത്തുള്ളൂ. അതിന്റെ റേറ്റ് ഏത് ഹാംസറിന് റേറ്റ് എങ്ങനെയാണ്? പിന്നെ റഷ്യൻ ഹാംസ്റ്റർ ഒക്കെ ആണെങ്കിൽ അതിന് ഏകദേശം 850 രൂപയാണ് ഒരു പീസിന് വേണ്ടത്. പെർ പീസിന് 850 രൂപ വെച്ച് വരും. ഞാൻ ഈ ഹാംസറിനെ മേടിച്ചത് ഏകദേശം 5 മാസം കഴിഞ്ഞപ്പോ ഭയങ്കര ഫ്രണ്ട്ലി ആണ്. ആദ്യം കൊണ്ടുവന്നപ്പോ ഉമ്മാരി എന്നെ കടിക്കൊക്കെ ചെയ്യുന്നു, പക്ഷെ ഇപ്പൊ അങ്ങനെ കടിക്കുകയൊന്നുമില്ല, നല്ല ഫ്രണ്ട്ലി ആണ്. എന്ത് പറഞ്ഞു ഇപ്പൊ ഞാൻ ഇങ്ങനെ കയ്യൊക്കെ ഇട്ടാലും കാണിക്കിട്ടാനുള്ള വലിയ വിഷയമുള്ള കാര്യമല്ല, അത് ഇടക്കായി കിട്ടാറൊക്കെ ഉള്ളതാണ്. അപ്പൊ കിട്ടും ഞാൻ പ്രതീക്ഷിച്ചില്ല, വീട്ടിലെടുക്കുന്ന ഒരു കടി പ്രതീക്ഷിച്ചില്ല. കാരണം ഇന്നലെയൊക്കെ കഴിഞ്ഞപ്പോഴും എന്റെ കയ്യിലേക്ക് കയറി വന്നാണ്, കയ്യിലേക്ക് കയറി വന്ന ഷൂട്ട് കാണിക്കാൻ വേണ്ടിയാണ് ശരിക്കും ഞാൻ ചെയ്തത്. പക്ഷെ അത് പെട്ടെന്ന് എനിക്കറിയില്ല എന്താ പറ്റിയാണ്. അത് വിഷയമുള്ളതല്ല. പിന്നെ ഇപ്പൊ നിങ്ങൾക്ക് ഇത് കണ്ട് പേടിക്കൊന്നും വേണ്ട, ഹാംസ്റ്റർ കടിച്ചെന്നിരുത്തി നിങ്ങൾ പേടിച്ച് ഇപ്പോൾ ടീക്ക് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത്ര പേടിയുള്ളവരാണെങ്കിൽ ഇപ്പോൾ എടുത്ത് കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ ഞാൻ എടുക്കണമൊന്നുമില്ല, ഇതിടക്ക് കിട്ടാനുള്ളതാണ് വിഷയമുള്ള കാര്യമൊന്നുമല്ല. ഇപ്പൊ ഞാനിപ്പോൾ വളർത്താണ്ട് ഒരുപാട് നാളായി, അതുകൊണ്ട് നമ്മൾ വീണ്ടും അകത്ത് തന്നെയാണ്, വലിയ എളുപ്പമില്ല. പിന്നെ നിങ്ങൾക്ക് അറിയാതെ ഹാംസ്റ്ററിനെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ കോൺടാക്ട് നമ്പർ അടിയിലിട്ടേക്കാം. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് വാട്സപ്പ് ചെയ്താൽ മതി, അപ്പോൾ ആവശ്യമുള്ളവർക്ക് നമ്മൾ എന്താ സെറ്റാക്കി തരാം. അല്ല ഇതിപ്പോൾ എൻ്റെ സാധനം ഇല്ലെങ്കിൽ പോലും നിങ്ങൾ ബുക്ക് ചെയ്തിട്ടാൽ മതി, നമ്മൾ തരാം. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ഹാംസ്റ്റർ നിങ്ങൾക്ക് ഒരു ബിസിനസ് ആയിട്ട് കൊണ്ടെടുക്കാവുന്നതാണ്. കാരണം ഓരോ മാസം കൂടുമ്പോഴും ഇത് പ്രസവിക്കണുണ്ട്. ഇതൊക്കെയാണ് നല്ല ക്വാളിറ്റി ഉള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കണമെന്ന് ആൾക്കാർ തരും. കാരണം കടയിലൊക്കെ ഇതിന് പല പല റേറ്റ് ആണ്. കടയിൽ 700 രൂപയ്ക്കൊക്കെയാണ് പെറ്റ് ഷോപ്പിലൊക്കെ ഇതിൻ്റെ വില പറയുന്നത്. നമ്മളിപ്പോൾ 500 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്താൽ മതി. പിന്നെ അതുപോലെ തന്നെ ഇതിനെ വളർത്താനുള്ള അക്വേറിയം, നമ്മൾ ചില്ലിൻ്റെ അക്വേറിയത്തിലിട്ടാണ് വളർത്തുന്നത്. ആ ഒരു അക്വേറിയം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്താൽ ഉണ്ടാക്കി തരുന്നതായിരിക്കും. നിങ്ങൾ പറഞ്ഞ അളവിൽ നമ്മൾ ചെയ്ത് തരുന്നതായിരിക്കും. പിന്നെ നിങ്ങൾ ഇപ്പോൾ വേറെ തന്നെ മേടിച്ച് വളർത്തുന്നതാണെങ്കിൽ തന്നെ ഈ ഹാംസ്റ്ററിന് ഒരു കൂടിന് നല്ല രീതിയിൽ വില വരുന്നുണ്ട്. ഫ്ലിപ്കാർട്ടിലൊക്കെ ഈ ഒരു സംഭവം ഉണ്ട്, പക്ഷേ ഒത്തിരി വില വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് എപ്പോഴും വളർത്തുമ്പോൾ ചില്ലിൻ്റെ ഒരു ഇതിൽ വളർത്തണമെങ്കിൽ കുറച്ച് സേഫ് ആയിരിക്കും, പുറത്തേക്ക് ചാടിപ്പോകില്ല. ബേസ് ബോർഡ് അങ്ങനെ സംഭവം വളർത്തേണ്ടിരിക്കുക, കാരണം തുറന്ന് ഇതിൻ്റെ പുറത്തേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഗായ്സ് ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വിചാരം ഇഷ്ടപ്പെടും, ഉറപ്പായിട്ട് നമ്മുടെ ഈ ഒരു വീഡിയോ ലൈക്ക്. അതുപോലെ നിങ്ങളുടെ നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റിൽ രേഖപ്പെടുത്തുക. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യം കാണണമെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോ ആണെന്ന് വരെ വീണ്ടും കാണാം.